ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഷീറ്റിൻ്റെ പേര് സെല്ലോഫാൻ ഷീറ്റ് എന്നാണ്. ഗിഫ്റ്റ് പേപ്പർ എന്നും ഈ ഷീറ്റിനെ പറയാം. കാരണം നമ്മൾ സാധാരണ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയിട്ട് സെല്ലോഫാൻ ഷീറ്റ് എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഗിഫ്റ്റ് പേപ്പർ എന്ന് കൂടി പറയാൻ കാരണം. അപ്പോൾ ഈ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കത്രിക യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് നൈഫ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സെല്ലോഫാൻ ഷീറ്റിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ 20 ഇഞ്ചും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ 27 ഇഞ്ചുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ സെല്ലോഫാൻ ഷീറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഷീറ്റൊന്ന് ഈക്വൽ പാർട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക, ദെൻ ഇത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഷീറ്റ് കിട്ടി. ഇനി ഇതൊന്ന് വീണ്ടും ഈക്വൽ പാർട്ടാക്കിയിട്ട് മടക്കി കട്ട് ചെയ്ത് കൊടുക്കണം. സെല്ലോഫാൻ ഷീറ്റ്സ് പല പ്രിന്റ്സിലും പല കളേഴ്സിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ആയിട്ട് ഇറങ്ങിയത് ഫ്രോസൺ ഷീറ്റുകളാണ്. ഇപ്പോൾ നമുക്കിവിടെ 4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 4 ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് എടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 ടൈംസ് കൂടെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഈക്വൽ പാർട്ടായിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. വീണ്ടും ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 4 ഷീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ സൈസ് നോക്കാം. ഒരു സൈഡ് 7 ഇഞ്ചും മറ്റേ സൈഡ് അതുപോലെ തന്നെ 5 ഇഞ്ചുമാണ് വരിക. ഈ ഒരു സൈസാണ് നമ്മളൊരു കോണുണ്ടാക്കിയെടുക്കുന്ന ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ബാക്കി ഷീറ്റ് കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 16 ഷീറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് 3 ഈക്വൽ പാർട്ടാക്കി കണ്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെല്ലോഫാൻ ഷീറ്റിൻ്റെ തിക്നെസ്സിന് മെഷർ ചെയ്യുന്നതാണ് മൈക്രോൺസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പല മൈക്രോൺസിലും സെല്ലോഫാൻ ഷീറ്റ്സ് അവൈലബിൾ ആണ്. 25 മുകളിലോട്ട്, അതായത് 25, 30, 40 ഒക്കെയാണ് നമ്മൾ സാധാരണ കോൺ റോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെല്ലോഫാൻ ഷീറ്റിൻ്റെ മൈക്രോൺസ്. ഇപ്പോൾ നമുക്കിവിടെ 3 ഷീറ്റ് കിട്ടി. ഇനി ഇത് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒരിക്കൽ കൂടെ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് 12 പ്രീകട്ട് സെല്ലോസ് ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ 9 ഇഞ്ചും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ 5 ഇഞ്ചുമാണ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇത് ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെയാണ്. ബട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഓരോ ഫോൾഡിങ്ങിനും ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എല്ലാം ഒരുമിച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ സൈഡിലും മടങ്ങിയ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ 16 ഷീറ്റ്സ് സെല്ലോഫാൻ പ്രീകട്ട്സ് നമുക്കിവിടെ കിട്ടും. ഈ ഒരു ഷീറ്റിൻ്റെ സൈസും നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ 5 × 7 ഇഞ്ചാണ് വരിക. ഇതാണ് സെല്ലോഫാൻ ഷീറ്റ് കട്ട് ചെയ്യുന്ന 3 മെത്തേഡ്സ്. ഈ ഷീറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ സ്റ്റോറുകളിലും നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.